നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ ജോലി വകുപ്പുകളുടെ നോട്ടിഫിക്കേഷൻ ആണ്. ഇന്ന് നിലവിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജോലി വകുപ്പുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപേക്ഷ ഫീസ് ഇല്ലാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. SSLC ITI യോഗ്യത ഉള്ളവരിൽ നിന്നാണ് ഇപ്പോൾ അവർ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 44 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. 37,400 രൂപ മുതൽ 79,000 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടെയാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ ജോലി വകുപ്പുകളുടെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്ന ഡേറ്റ് 28/2/2022 ആണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/3/2022. കാറ്റഗറി നമ്പർ 8/2022. അപേക്ഷകൾ ക്ഷണിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിലവിൽ ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപേക്ഷകൾ ക്ഷണിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നിലവിൽ ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 37,400 രൂപ മുതൽ 79,000 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടെയാണ്. ആകെ മൊത്തം ഒരു വേക്കൻസി ആയിട്ടാണ് നിലവിൽ ഇപ്പോൾ അവർ അപ്ഡേറ്റ് നൽകിയിട്ടുള്ളത്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം 19 വയസ്സ് മുതൽ മാക്സിമം 44 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2/1/1978 1/1/2003 ഈ രണ്ട് ഡേറ്റിനും ഈ രണ്ട് ഡേറ്റുകൾക്കിടയിലും ജനിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ SC ST കാൻഡിഡേറ്റ്സോ OBC കാൻഡിഡേറ്റ്സോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വൽ ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ നൽകുന്നതാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏജ് റിലാക്സേഷന് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ള ഏജ് റിലാക്സേഷന്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടി ശ്രമിക്കണം എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് SSLC അല്ലെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ അപ്രോപ്രിയറ്റ് ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ട്രേഡിൽ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനോട് തത്തുല്യ യോഗ്യതകൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. ഈ യോഗ്യതകളുള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊബേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രൊബേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനായിരിക്കും സ്ഥിര നിയമനം ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. വേറെ യാതൊരുവിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. ഇതിനായിട്ട് ഇതൊരു കേരള PSC നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കേരള PSC വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ വഴി വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെയായിട്ടും വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലവൻറ്റ് ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്ത് നൽകി നിങ്ങൾ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രിട്ടീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈനോ എന്നുള്ള ഓപ്ഷൻ എനേബിളായി വരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് യാതൊരുവിധമായ അപേക്ഷാ ഫീസും ഉണ്ടായിരിക്കുന്നതുമല്ല. അതുപോലെ തന്നെ
സെലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയറായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി കിട്ടിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിളായുള്ള കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം റിട്ടൺ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. റിട്ടൺ ടെസ്റ്റിൻ്റെ സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കേരള PSC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. അതിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് കൂടി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 30/3/2022 ബുധനാഴ്ച രാത്രി 12 മണിയാണ്. അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടി ശ്രമിക്കണം എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ്. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.